വാർത്തകൾ വിശദമായി. പി എസ് സി പരീക്ഷാ തട്ടിപ്പിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. പി എസ് സി പരീക്ഷാക്രമക്കേടിൽ സി ബി ഐ അന്വേഷണം ആവശ്യമില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നല്ല രീതിയിൽ അന്വേഷിക്കാനുള്ള ശേഷി ക്രൈംബ്രാഞ്ചിനുണ്ടെന്നും ഒരു രാഷ്ട്രീയ പരിരക്ഷയും കുറ്റവാളികൾക്കില്ലെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതേസമയം പി എസ് സി പരീക്ഷാക്രമക്കേടിൽ വിവാദ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനമാകാമെന്ന് ക്രൈംബ്രാഞ്ച് നിലപാട് സ്വീകരിച്ചു. മൂന്ന് പ്രതികളല്ലാതെ മറ്റാരും കോപ്പിയടിച്ചതിന് തെളിവില്ല. ഇക്കാര്യം വ്യക്തമാക്കി പി എസ് സി സെക്രട്ടറിക്ക് ക്രൈംബ്രാഞ്ച് മേധാവി കത്ത് നൽകി. വിശ്വാസ്യതയ്ക്ക് ക്ഷതമേൽപ്പിച്ച ഗുരുതരമായ സംഭവം സർക്കാർ തികച്ചും ലാഘവ ബുദ്ധിയോടുകൂടിയാണ് കാണുന്നത്. ചോദ്യ പേപ്പറുകൾ ലീക്ക് ചെയ്തില്ല എങ്കിൽ എങ്ങനെ ഈ മൂന്ന് പേര് പരീക്ഷ എഴുതി? ഒന്നാം റാങ്കിനും രണ്ടാം റാങ്കും പിന്നെ 28-ാമത്തെ റാങ്കും എങ്ങനെ നേടി? അപ്പോൾ ഈ റിപ്പോർട്ട് തന്നെ വിശ്വാസ്യത ഇല്ലാത്ത റിപ്പോർട്ടാണ് ക്രൈംബ്രാഞ്ച് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് പ്രതിപക്ഷം ഒരു സി ബി ഐ എൻക്വയറി ആവശ്യപ്പെടുന്നത്. വിശദാംശങ്ങളുമായി തനേഷ് തമ്പി ചേരുന്നു. തനേഷ്, സി ബി ഐ അന്വേഷണം എന്നതായിരുന്നു അടിയന്തര പ്രമേയത്തിലെ പ്രതിപക്ഷത്തിന്റെ ആവശ്യം. എന്തുകൊണ്ട് സി ബി ഐ അന്വേഷണം അവർ ആവശ്യപ്പെടുന്നു? സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം പ്രധാനമായും മുന്നോട്ട് വച്ചത്. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് അനൂപ് ജേക്കബാണ്. ഇതിന് ആദ്യം മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി പി എസ് സി ക്രമക്കേട് സമഗ്രവും ഊർജ്ജിതവുമായ അന്വേഷണം നടന്നു വരികയാണ് എന്നുള്ളത് സഭയിൽ പറഞ്ഞു. മാത്രമല്ല ക്രൈംബ്രാഞ്ച് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമന പട്ടികയിൽ നിന്ന് ഈ പ്രതികൾ ആയവർ ഒഴികെയുള്ളവർക്ക് താൽക്കാലിക നിയമന ഉപദേശം നൽകാൻ പി എസ് സിക്ക് നിർദ്ദേശം നൽകിയതായും അദ്ദേഹം അറിയിച്ചു. അത് ഒപ്പം തന്നെ ഈ പി എസ് സി ഒരു ഭരണഘടനാ സ്ഥാപനമാണ്, അതിൻ്റെ കാര്യങ്ങളിൽ ഇടപെടുന്നതിൽ സർക്കാരിന് പരിമിതിയുണ്ട് എന്ന കാര്യവും അദ്ദേഹം പറഞ്ഞു. തുടർന്ന് അനൂപ് ജേക്കബ് സംസാരിച്ചു. അദ്ദേഹം രൂക്ഷമായ വിമർശനങ്ങളാണ് സർക്കാരിന് നേരെ ഉന്നയിച്ചത്. ഈ മൂന്ന് പ്രതികൾക്കും ജാമ്യം കിട്ടാൻ ഇടയായത് സർക്കാരിൻ്റെ പിടിപ്പുകേടാണ്. പോലീസ് യഥാസമയം കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാൻ തയ്യാറാകാത്തതുകൊണ്ടാണ് ഇവർക്ക് ജാമ്യം ലഭിച്ചത്. കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. പോലീസിൻ്റെ നിഷ്ക്രിയത്വം ഓരോ ഘട്ടത്തിലും പ്രകടമാണ് എന്നുള്ളൊരു വാദമാണ് അനൂപ് ജേക്കബ് പ്രധാനമായും ഉന്നയിച്ചത്. ഇനിയും കോപ്പിയടിക്കും എന്നാണ് പ്രതിയായ നസീം ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരിക്കുന്നത്. ഇതിന് രാഷ്ട്രീയ പിന്തുണയുള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ പറയാനുള്ള ധൈര്യം നസീമിന് ലഭിച്ചത് എന്നും അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിനെ പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒരു സമീപനമാണ് പ്രതിപക്ഷം സ്വീകരിച്ചത്. ചോദ്യപേപ്പർ ചോർന്നിട്ടില്ല എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നത്. എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത്ര ശൂന്യതയിൽ നിന്നാണോ ഈ ചോദ്യങ്ങളെല്ലാം പരീക്ഷ എഴുതിയ ആളുകൾക്ക് നേരത്തെ മനസ്സിലായത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉണ്ടായി. ഈ കേസ് മുഴുവനും മൂന്ന് പേരിൽ ഒതുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. കുറ്റവാളികളായ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. ഏതായാലും സി ബി ഐ അന്വേഷണത്തെ തള്ളുന്ന നിലപാടാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ സ്വീകരിച്ചത്. ഇപ്പോൾ നല്ല രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. നല്ല രീതിയിൽ അന്വേഷിക്കാനുള്ള ശേഷി ക്രൈംബ്രാഞ്ചിനുണ്ട്. ഒരു രാഷ്ട്രീയ പരിരക്ഷയും കുറ്റവാളികൾക്ക് നൽകില്ല എന്നും അദ്ദേഹം പറഞ്ഞു. കോടതിയുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതികൾക്ക് ജാമ്യം ലഭിച്ചത്. പരീക്ഷ എഴുതിയവരുടെ ആശങ്കകൾക്ക് പരിഹാരം കാണും. ഒന്നോ രണ്ടോ പേർ ചെയ്ത തെറ്റിന് ആ ഒരു റാങ്ക് പട്ടികയിലുള്ള മറ്റുള്ളവർ കൂടി അതിൻ്റെ തിക്തഫലം അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു. തെറ്റ് ചെയ്യാത്തവർ ശിക്ഷിക്കപ്പെടില്ല. അതോടൊപ്പം തന്നെ നസീമിൻ്റെ എഫ് പി പ്രചരണത്തിനോട് യോജിപ്പില്ല. അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ചുള്ള പ്രതികരണമാണ് അദ്ദേഹം എഫ് പിയിൽ നടത്തിയിരിക്കുന്നത് എന്നുള്ളൊരു ന്യായീകരണമാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ നൽകിയത്. തുടർന്ന് സംസാരിച്ച രമേശ് ചെന്നിത്തല, കുറ്റപത്രം കൊടുക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമോ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉന്നയിച്ചത്. നസീം തോറ്റില്ല, പക്ഷേ പരീക്ഷ എഴുതിയ മറ്റ് ഉദ്യോഗാർത്ഥികളാണ് തോറ്റത് എന്ന ഒരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചു. മാത്രമല്ല കുറ്റപത്രം നൽകാത്തതിൽ ജാമ്യം ലഭിച്ച കുറ്റവാളികൾ ആളുകളെ വെല്ലുവിളിക്കുകയാണ് എന്നും അദ്ദേഹം ആരോപിച്ചു. അടിയന്തര പ്രമേയത്തിന്റെ സാഹചര്യം ഉണ്ടാവുന്നത് ഈ രണ്ട് പ്രതികളും ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഈ വിഷയത്തിലൊക്കെ പ്രതികരണം നടത്തി തുടങ്ങിയിരിക്കുന്നു. അതിന്റെ തുടർച്ചയായാണോ ഇങ്ങനെ ഒരു അടിയന്തര പ്രമേയം വന്നത്? തീർച്ചയായും ഈ പ്രതികൾക്ക് ജാമ്യം കിട്ടാൻ സഹായകരമായത് പോലീസിൻ്റെ നിലപാടാണ് എന്നുള്ള ഒരു ആരോപണമാണ്, അല്ലെങ്കിൽ അതാണ് നോട്ടീസിൽ പ്രധാനമായും ഉന്നയിച്ചിരുന്നത്. പോലീസിന് ഇക്കാര്യത്തിൽ വീഴ്ച പറ്റി. അതുകൊണ്ട് ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം മാറ്റി അതിനപ്പുറത്തേക്കുള്ള ഒരു വലിയ അന്വേഷണത്തിലേക്ക്, സി ബി ഐ അന്വേഷണത്തിലേക്ക് പോകണം എന്നുള്ളതാണ്. എന്നാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തൃപ്തികരമാണ് എന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. ഇതിലേക്ക് പ്രതിപക്ഷത്തെ എത്തിച്ച ഒന്ന് രണ്ട് ഘടകങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, പ്രധാന പ്രതികളിലൊരാളായ നസീം ഫേസ്ബുക്കിൽ താൻ കോപ്പിയടിച്ചെങ്കിൽ അത് തൻ്റെ കഴിവുകൊണ്ടാണ് എന്ന രീതിയിൽ എഴുതിയ ഫേസ്ബുക്ക് കമൻറ്റുകളും അതിനോടനുബന്ധിച്ചുള്ള പോസ്റ്റുകളും
എല്ലാം പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ആയുധമാക്കി. അതോട് അതിനോട് ഒപ്പം തന്നെ ഈ നസീമിൻ്റെ ഫേസ്ബുക്ക് കമൻറ്റിനെ ചോദ്യം ചെയ്ത മുൻ SFI പ്രവർത്തകർക്ക് ഈ മർദ്ദനമേറ്റു എന്നതടക്കമുള്ള സംഭവങ്ങൾ ഇന്നത്തെ നിയമസഭയിൽ ഇന്ന് ഉന്നയിക്കപ്പെടുകയുണ്ടായി. അത്തരത്തിൽ ഇത്തരം ഒരുപാട് സാഹചര്യങ്ങൾ ചേർന്ന് വന്നപ്പോൾ രാഷ്ട്രീയ പിന്തുണയുള്ളത് കൊണ്ടാണ് ഈ പ്രതികൾ ഇത്തരത്തിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ സാഹചര്യമായിട്ട് പോലും ഈ രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത് എന്ന ഒരു നിലപാടിലേക്കാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണത്തിലേക്കാണ് പ്രതിപക്ഷം എത്തിയത്. അതുകൊണ്ടുകൂടി തന്നെയാണ് ഇന്ന് ഈ വിഷയം എടുത്തത് എന്ന് പറയാം. പക്ഷേ പ്രതിപക്ഷം ആരോപിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് രാവിലെയാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൻ്റെ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിൻ്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നത്, അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുന്നത്. ഇത് ടോമിൻ ജെ തച്ചങ്കരി ഇന്ന് അടിയന്തര പ്രമേയം വരും എന്നത് മനസ്സിലാക്കി മനഃപൂർവ്വം ചെയ്തതാണ് എന്നുള്ളൊരു ആരോപണവും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഏതായാലും മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. തനേഷാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം PSC പരീക്ഷാ ക്രമക്കേടിൽ വിവാദ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനമാകാമെന്ന നിലപാട് ക്രൈംബ്രാഞ്ച് സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളുമായി ഷഫീദ് റാവുത്തർ കൂടിച്ചേരുന്നു. ഷഫീദ്, ഈ മൂന്ന് പ്രതികളല്ലാതെ മറ്റാരും കോപ്പിയടിച്ചിട്ടില്ല എന്ന് ക്രൈംബ്രാഞ്ച് ഒരു കണ്ടെത്തലിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ? ഇത് PSCയോട് റിപ്പോർട്ട് ചെയ്യുകയാണോ ചെയ്തത്? എന്താണ് വിശദാംശങ്ങൾ? ക്രമക്കേട് നടന്നിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ക്രൈംബ്രാഞ്ച് മേധാവി PSC സെക്രട്ടറിക്ക് കത്ത് നൽകിയത്. മുഖ്യ പ്രതികളായ ശിവരഞ്ജിത്ത്, നസീമ, പ്രണവ് എന്നീ മൂന്ന് പേർ മാത്രമാണ് ക്രമക്കേട് നടത്തിയതെന്നും അതിനാൽ പരീക്ഷ റദ്ദാക്കേണ്ട സാഹചര്യമില്ലെന്നുമാണ് ഈ ക്രൈംബ്രാഞ്ച് നൽകിയ കത്തിൽ പറയുന്നത്. കൂടാതെ PSC പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നിട്ടില്ല. പ്രതികൾക്കൊഴികെ മറ്റുള്ളവർക്ക് നിയമനം നൽകുന്നതിന് തടസ്സമില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കൂടാതെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിശദമായ ശാസ്ത്രീയ പരിശോധനകൾ തുടരുകയാണെന്നും ക്രൈംബ്രാഞ്ച് അറിയിച്ചു. ഇനി ഏതായാലും ഇക്കാര്യത്തിൽ PSCയും നിലപാട് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് PSC ചെയർമാൻ അക്കാര്യത്തെക്കുറിച്ച് നിലപാട് അറിയിച്ചു. റാങ്ക് ലിസ്റ്റുമായി മുന്നോട്ട് പോകാനാണ് PSCയുടെ തീരുമാനം. ഈ ക്രൈംബ്രാഞ്ചിന്റെ ഈ തീരുമാനം മറ്റു തരത്തിൽ ആശ്വാസകരമാവുക. മുൻപ് ഇക്കാര്യത്തിൽ ആരോപണം ഉന്നയിച്ച മറ്റുദ്യോഗാർത്ഥികൾക്കായിരിക്കും. കാരണം PSC റാങ്ക് ക്രമക്കേടുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്ന സാഹചര്യത്തിൽ തന്നെ ഈ മൂന്ന് പേർ നടത്തിയ അല്ലെങ്കിൽ കുറച്ചു പേർ നടത്തിയ ക്രമക്കേടിൽ ഏതാണ്ട് 3000-ലധികം പേർ പരീക്ഷ എഴുതിയ ഈ ഒരു പരീക്ഷ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയിൽ ബാക്കി പരീക്ഷ എഴുതിയ ആളുകളുടെ ഉദ്യോഗാർത്ഥികളുടെ നിയമനം തടയുന്നതും അതിന് കാലതാമസം ഉണ്ടാക്കുന്നതിനുമെതിരെ വലിയ തരത്തിലുള്ള ആരോപണം ഉയർന്നു. ഏതായാലും ഈ ഘട്ടത്തിൽ അവർക്ക് ഇക്കാര്യത്തിൽ വലിയ ആശ്വാസമാണ്. PSC അനുകൂലമായ നിലപാടാണ് ഇക്കാര്യത്തിൽ തീരുമാനിച്ചിട്ടുള്ളതും. അതായത് റാങ്ക് ലിസ്റ്റുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് PSCയുടെ തീരുമാനം. PSCയുടെ ഒരു നിലപാടും ഈ മൂന്ന് പേർ ചെയ്ത തെറ്റിന് മറ്റുള്ള ഉദ്യോഗാർത്ഥികൾ ഉത്തരവാദികളല്ലെന്നും ഒരു വർഷത്തിനകം നിയമനം പൂർത്തിയാക്കാൻ കഴിയുമെന്നും PSC ചെയർമാനും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഈ PSC ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയതിനാൽ നസീമിനും നേരത്തെ സ്വാഭാവിക ജാമ്യവും ലഭിച്ചിരുന്നു. അതിനുശേഷം നസീമിന്റെ ഫേസ്ബുക്ക് കുറിപ്പുകളും വലിയ ചർച്ചയായിരുന്നു. ഹർഷൻ, തീർച്ചയായും ഷഫീദ്, ഇക്കാര്യത്തിൽ ഇന്നിപ്പോൾ നിയമസഭയിൽ അടിയന്തര പ്രമേയാനുമതി തേടിയിരുന്നു പ്രതിപക്ഷം. അത് തള്ളിയതിനെ തുടർന്ന് അവർ പ്രതിഷേധിച്ച് പുറത്തു പോവുകയും ഒക്കെ ചെയ്തു. ഇത് ഈ ഒരു സാഹചര്യം അതിനുശേഷം രൂപപ്പെടുന്നതാണ് ഈ ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ ഒരുപക്ഷെ ഇത് ഒരു നിയമ പോരാട്ടത്തിലേക്ക് പോകും എന്ന് കരുതാമോ? ഹർഷൻ, ഈ ഘട്ടത്തിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കേണ്ടത് ക്രൈംബ്രാഞ്ചിന് ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണത്തിന് വീഴ്ചയുണ്ടോ എന്നുള്ള കാര്യമാണ്. കാരണം ഇന്ന് പ്രതിപക്ഷം പ്രധാനമായും നിയമസഭയിൽ ഉന്നയിച്ചത് ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷത്തിന്റെ ആരോപണം വിരൽ ചൂണ്ടുന്നത്, അതായത് ഇന്ന് പ്രതിപക്ഷം ഇക്കാര്യം നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ഈ ക്രൈംബ്രാഞ്ച് മേധാവി അത്തരത്തിലൊരു കത്ത് നൽകിയതാണെന്ന് പോലും ഒരു തരത്തിൽ സംശയം ഉയർന്നിരുന്നു. ഈ സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. കൂടാതെ മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർക്ക് ഹർഷൻ ചോദിച്ചതുമായി കൂട്ടിച്ചേർത്ത് പറയുകയാണെങ്കിൽ ഇവർക്ക് ഈ സ്വാഭാവിക ജാമ്യം ലഭിക്കാൻ കാരണമായത് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണമാണ്. കാരണം ഇവർ കൃത്യസമയത്തിന് കുറ്റപത്രം സമർപ്പിച്ചില്ല. ഇതിന് പറയുന്നത് സാങ്കേതിക കാരണങ്ങളാണെന്ന് മുൻപ് തന്നെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുകയാണ്. അതുമാത്രമല്ല, ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം വൈകിപ്പിക്കുന്നതിലും കുറ്റപത്രം സമർപ്പിക്കുന്നതിലും പറയുന്ന ന്യായങ്ങൾ ഒന്നും ആശ്വാസകരമല്ലെന്ന്, അല്ലെങ്കിൽ ഒന്നും ഇതൊരു ന്യായീകരണമല്ല എന്നുള്ള തരത്തിലേക്ക് മുൻപ് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ കാര്യങ്ങളൊക്കെ നിലനിൽക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് വീണ്ടും ഈ റാങ്ക് പട്ടികയിലുള്ള ബാക്കിയുള്ളവർക്ക് നിയമനം നൽകിക്കൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരുപക്ഷെ ഒരു ഘട്ടത്തിൽ അട്ടിമറി എന്ന് പോലും പ്രതിപക്ഷം ആരോപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. ഹർഷൻ, തനേഷ് തമ്പിയും ഷഫീദ് റാവുത്തറുമാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് പന്തീരാങ്കാവ് UAPA കേസിൽ പ്രതികളെ ചോദ്യം ചെയ്യലിനായി അന്വേഷണ സംഘം ഇന്ന് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടില്ല. പബ്ലിക് പ്രോസിക്യൂട്ടറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രതികളെ ഉടൻ വിയൂർ ജയിലിലേക്ക് മാറ്റേണ്ടെന്ന് തീരുമാനമുണ്ട്. പ്രതികൾക്ക് നിലവിൽ സുരക്ഷാ പ്രശ്നങ്ങളില്ലാത്തതിനാലാണ് ജയിൽ മാറ്റം വേണ്ട എന്ന് തീരുമാനിച്ചത്. വിശദാംശങ്ങളുമായി നിതിൻ അംബുജൻ ചേരുകയാണ്. നിതിൻ, വേഗത്തിൽ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് അല്ലെങ്കിൽ കസ്റ്റഡിയിലേക്ക് പോകേണ്ടതില്ല എന്ന തീരുമാനം എന്തുകൊണ്ടാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്?
ഹർഷന്റെ പ്രതികളായ അലൻ ഷുഹൈബിന്റെയും താഹയും ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങേണ്ട എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമായും കേസ് അന്വേഷണത്തിൽ നിർണായകമാകുന്ന അലന്റെ മൊബൈൽ ഫോണും ഒപ്പം തന്നെ താഹയുടെ ലാപ്ടോപ്പിന്റെയും ഫോറൻസിക് പരിശോധനാ ഫലം ഇന്ന് ലഭിക്കും. അതിനുശേഷം ആ ഒരു റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രം കസ്റ്റഡിയിൽ വാങ്ങാം എന്നൊരു തീരുമാനത്തിലാണ് നിലവിൽ അന്വേഷണ സംഘമുള്ളത്. ഒരുപക്ഷെ നാളെ കസ്റ്റഡിയിൽ വാങ്ങാനായിരിക്കും അന്വേഷണ സംഘം ഒരുങ്ങുക. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മാവോയിസ്റ്റ് ബന്ധം ആരംഭിച്ച യു എ പി ചുമത്തി അറസ്റ്റ് ചെയ്ത പ്രതികളുടെ കസ്റ്റഡി അപേക്ഷകളും ഈ ജയിൽ മാറ്റം സംബന്ധിച്ച് ഇപ്പോൾ ഒരു തീരുമാനം വന്നിരിക്കുന്നത് നിലവിൽ കോഴിക്കോട് തന്നെ തുടരാനാണ്. പ്രത്യേകിച്ചും ഈ കസ്റ്റഡി അപേക്ഷയൊക്കെ പരിഗണിക്കാവുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് തന്നെ തുടരണമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല ഒരു പ്രധാനപ്പെട്ട സുരക്ഷ മുൻനിർത്തിയുള്ളൊരു മറ്റൊരു ജയിലിലേക്ക് മാറ്റണമെന്നായിരുന്നു ജയിൽ സൂപ്രണ്ട് ആവശ്യപ്പെട്ടത്. എന്നാൽ നിലവിൽ അത്തരമൊരു സാഹചര്യം ജയിലിൽ സുരക്ഷ ഒരുക്കുന്നതിൽ നിലവിൽ സുരക്ഷാ പ്രശ്നമില്ലെന്നാണ് ഇപ്പോൾ ജയിൽ ഡി ജി പി അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കോഴിക്കോട് തന്നെ തുടരാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നാളെ കസ്റ്റഡിയിൽ ലഭിച്ച ശേഷം വിശദമായി ചോദ്യം ചെയ്യും. ഈ ഒരു ഘട്ടത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സംബന്ധിച്ച് അന്വേഷണ ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ചോദിച്ചറിയുന്ന ഒരു ഘട്ടത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. നിലവിൽ ഇപ്പോൾ മൂന്നാമതൊരാൾ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പോലീസിന്റെ വാദം. എന്നാൽ അത് പ്രതികൾ തള്ളുന്നുണ്ട്. രണ്ടു പേർ മാത്രമേ മൂന്നാമതൊരാൾ ഇല്ല എന്നാണ് ഇതുവരെ പ്രതികളുടെ ഭാഗത്തുനിന്ന് ലഭിച്ച പ്രതികരണം. അതേസമയം ചില സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസിന്റെ ഭാഗത്തു ഉണ്ടെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ഈ പ്രതികളെല്ലാം തന്നെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലാകും ഇതിൽ കൂടുതൽ പേർ ഉൾപ്പെടുന്നതെന്ന് അറിയുകയുള്ളൂ. എന്തായാലും നാളെ കസ്റ്റഡിയിൽ എത്തിയ ശേഷം സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ ഇവരെ തെളിവെടുപ്പിനായി കൊണ്ടുപോകേണ്ട സാഹചര്യമുണ്ടാകും. പ്രധാനമായും ലഘുലേഖ അടക്കമുള്ളതെല്ലാം തന്നെ ലഭിച്ച സാഹചര്യത്തിൽ ഇതിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. ഈ ഒരു സാഹചര്യത്തിലാണ് വിശദമായി ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടമുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഇതിൽ കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടത് സംബന്ധിച്ചൊരു വിശദമായ വിവരം നമുക്ക് ലഭിക്കും. ഹർഷൻ, നിത്യനാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് പന്തീരാങ്കാവിൽ യു എ പി എ ചുമത്തി അറസ്റ്റിലായ ഈ സി പി എം പ്രവർത്തകരായ അലനും താഹയ്ക്കുമെതിരെ സി പി ഐ എം പാർട്ടി നടപടിക്ക് സാധ്യത. പാർട്ടി നിയോഗിച്ച മൂന്നംഗ അന്വേഷണ സംഘം ഇന്ന് ചേർന്ന സൗത്ത് ഏരിയ കമ്മിറ്റി യോഗത്തിൽ പ്രാഥമിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. അതേസമയം വിദ്യാർത്ഥികൾക്കെതിരെ യു എ പി എ ചുമത്തിയതിനെതിരെ സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് രംഗത്തെത്തി. Our party is against the use of the Unlawful Activities Prevention Act in this case involving two students. The UAPA is a draconian law which we have always opposed, and I'm sure that the government will step in to do the needful to undo this mistake. As I said, I think the police have done a wrong thing by filing cases under the UAPA. Once that has been done, we have to find ways to see legally how to get this case out of the UAPA. The use of UAPA in this case is unjustified. Whether you find pamphlets or material, that cannot be the basis for invoking UAPA. പാർട്ടി തല അന്വേഷണം ഇവർക്കെതിരെ നടക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ തുടർച്ചയിലാണ് ഒരുപക്ഷെ നടപടി ഉണ്ടായേക്കാമെന്നുള്ള വാർത്തയും വരുന്നത്. പാർട്ടി പ്രതികളുടെ മാവോയിസ്റ്റ് ബന്ധമാണ് സി പി ഐ എം പാർട്ടി തലത്തിൽ അന്വേഷിക്കുന്നത്. ഇവരുടെ മുൻകാല പാർട്ടി പ്രവർത്തനം ഏത് തരത്തിലായിരുന്നു എന്നതിൻ്റെ വിശകലനം ഈ ഘട്ടത്തിൽ നടക്കുന്നു. ബ്രാഞ്ച് യോഗങ്ങളിലെയും മറ്റ് യോഗങ്ങളിലെയും ഒക്കെ പെരുമാറ്റം എങ്ങനെയായിരുന്നു എന്നത് പാർട്ടി വിലയിരുത്തുന്നു. ഇവർ ഉയർത്തിയ ചർച്ചകളുടെയും നിലപാടുകളുടെയും സ്വഭാവം പരിശോധിക്കുന്നു. റിപ്പോർട്ട് സമർപ്പിക്കുക നവംബർ 10-നാവും. റിപ്പോർട്ട് പ്രതികൾക്കെതിരായ പുറത്താക്കാനാണ് സാധ്യത. പോലീസിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുക 10-ാം തീയതി തന്നെയാണ്. ആ റിപ്പോർട്ട് അന്തിമ റിപ്പോർട്ട് എതിരായാൽ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുക എന്ന നിലപാടാണ് ഇപ്പോൾ ഇവർ സ്വീകരിച്ചിരിക്കുന്നത്, പോലീസ് പാർട്ടി സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷഹദ് റഹ്മാൻ ചേരുകയാണ് വിവരങ്ങളുമായി. ഷഹദ്, ഇക്കാര്യത്തിൽ സി പി ഐ എമ്മിന് ഒരു ഉറച്ച നിലപാടുള്ളത് യു എ പി എ ചുമത്തിയത് തെറ്റാണ് എന്ന് തന്നെയാണ്. ഇന്നിപ്പോൾ പ്രകാശ് കാരാട്ട് തന്നെ അദ്ദേഹം വളരെ അസന്നിഗ്ധമായി പറയുന്നു ഈ കേസിൽ ഇവർക്കെതിരെ യു എ പി എ ചുമത്തിയിരിക്കുന്നത് നീതീകരിക്കാനാവില്ല എന്ന്. പക്ഷേ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള വ്യതിയാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അക്കാര്യത്തിൽ അത് പരിശോധിച്ച് നടപടി സ്വീകരിക്കുക എന്ന നിലപാട് കൂടി സി പി ഐ എം സ്വീകരിച്ചിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ആ തീർച്ചയായും ഹർഷൻ, അതായത് പാർട്ടി ഈ തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യവും അത് തന്നെയാണ്. അത് യു എ പി എ ചുമത്തിയതിനെതിരെ പാർട്ടി ഒറ്റ സ്വരത്തിൽ പറയുന്നുണ്ട്, അതായത് തെറ്റാണ് അല്ലെങ്കിൽ തിടുക്കപ്പെട്ട് ഇത്തരത്തിൽ യു എ പി എ ചുമത്താൻ പാടില്ല എന്ന് തന്നെയാണ് പാർട്ടി
തുടക്കം മുതലേ പറയുന്നത്. പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ തുടക്കത്തിലെ പറഞ്ഞ പ്രതികരണം അത് തന്നെയാണ്, യു എ പി എ ചുമത്തിയത് തെറ്റാണ് എന്ന്. അതേസമയത്ത് ഇവർക്ക് മാവോയിസ്റ്റുമായി ഏതെങ്കിലും, അതായത് മാവോയിസ്റ്റ് ബന്ധം ഇവർക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ ഉണ്ടോ എന്ന് പാർട്ടി പരിശോധിക്കുമെന്ന് തന്നെയാണ് ആദ്യം മുതലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുള്ളത്. മൂന്നംഗ സംഘ കമ്മിറ്റിയാണ് നിയോഗിച്ചിട്ടുള്ളത്. അവർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത് സംബന്ധിച്ച് പരിശോധനകൾ നടത്തിവരികയാണ്. ഇവർ രണ്ടുപേരുടെയും സുഹൃത്തുക്കളുമായും അതുപോലെ തന്നെ ബന്ധുക്കളുമായും എല്ലാം തന്നെ ഇവർ സംസാരിക്കുകയും അതുപോലെ തന്നെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് ഇപ്പോൾ ഇവിടെ ഈ സൗത്ത് ഏരിയ കമ്മിറ്റി യോഗമാണ് കോഴിക്കോട് നടക്കുന്നത്. ഈ സൗത്ത് ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഇതിൻ്റെ ഒരു പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട്. നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഇവർ രണ്ടുപേരും കുറ്റം ചെയ്തിട്ടുണ്ട്. അതായത് ഇവർക്ക് മാവോയിസ്റ്റുകളുമായി ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള ഒരു പ്രാഥമിക റിപ്പോർട്ടാണ് ഇവിടെ സമർപ്പിച്ചതെന്നാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കുക. അത്തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇവർ സമർപ്പിച്ചിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. എങ്കിൽ പോലും ഇപ്പോൾ നേരിട്ട് പാർട്ടി ഒരു നടപടിയിലേക്ക് കടക്കില്ല. കാരണം ഇതിൻ്റെ അന്തിമ റിപ്പോർട്ട് ഈ മാസം 10 സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ അന്തിമ റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ പാർട്ടി ഒരു അന്തിമ തീരുമാനത്തിലെത്തുകയുള്ളൂ. മാത്രമല്ല പോലീസ് ഇതുവരെ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടിലും എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ പാർട്ടി ഒരു നിലപാട് സ്വീകരിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്പം മുമ്പ് മോഹനൻ മാസ്റ്റർ ഈ യോഗത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അഭിപ്രായം ആരാഞ്ഞു. ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യവും അതായിരുന്നു. അതായത് ഈ പ്രവർത്തകർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമോ എന്നായിരുന്നു ചോദ്യം. ആ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് പാർട്ടി കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയാൻ സാധിക്കുകയില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഇപ്പോഴും യോഗം പുരോഗമിക്കുകയാണ്. പ്രാഥമിക റിപ്പോർട്ട് ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ കുടുംബാംഗങ്ങൾ ഇപ്പോഴും അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്. ഈ രണ്ട് കുടുംബാംഗങ്ങളും പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഒരു നടപടി ഉണ്ടാവുകയാണെങ്കിൽ നടപടിയിലേക്ക് പോകൂ എന്നും ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. അത്തരത്തിലുള്ള നടപടി വേണമെങ്കിൽ അതിലേക്ക് പോകുക എന്ന് കൂടിയാണോ മനസ്സിലാക്കേണ്ടത്, അതോ പാർട്ടിയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നടപടിയിലേക്ക് പോകും എന്നാണോ? അതായത് ഈ സർക്കാർ അല്ലെങ്കിൽ പോലീസ് സമർപ്പിക്കുന്ന അന്തിമ റിപ്പോർട്ട്, നമുക്കറിയാം കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് സമർപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ FIR പറയുന്ന കാര്യങ്ങൾ ഇവർക്ക് മാവോയിസ്റ്റുമായി ബന്ധമുണ്ടെന്നും, മാത്രമല്ല കഴിഞ്ഞ കുറേ നാളുകളെ ഇവർ പങ്കെടുത്ത പരിപാടികളുടെ അടക്കം ദൃശ്യങ്ങളും അതുപോലെ തന്നെ ഫോട്ടോയും പോലീസ് പുറത്തു വിട്ടിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ പ്രാഥമികമായി ഈ പാർട്ടി സമർപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ പാർട്ടിക്ക് മുന്നിൽ ഈ കമ്മിറ്റി അംഗങ്ങൾ സമർപ്പിച്ച റിപ്പോർട്ടിലും ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾ, അല്പം മുമ്പ് ഹർഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് ഇവർ കഴിഞ്ഞ കുറച്ച് നാളുകളായി പാർട്ടി യോഗങ്ങളിലെല്ലാം പങ്കെടുക്കുന്ന സമയത്ത് ഇവരുടെ സ്വഭാവം എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഇവർ സ്വീകരിച്ച നിലപാടുകൾ എന്തായിരുന്നു, മാത്രമല്ല ഇവർ സുഹൃത്തുക്കൾക്കിടയിൽ ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയിരുന്നത്, ഇവർ പാർട്ടി യോഗങ്ങളിലും അതുപോലെ തന്നെ മറ്റ് യോഗങ്ങളിലെല്ലാം തന്നെ ഇവർ സ്വീകരിച്ച നിലപാടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും. അതോടൊപ്പം ഈ പോലീസ് സമർപ്പിക്കുന്ന റിപ്പോർട്ട് ഏത് തരത്തിലാണ് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പരിശോധിക്കും. അപ്പോഴും നമ്മൾ ആവർത്തിച്ച് പറയുന്നത് CPM ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞ ഒരു കാര്യം ഇതാണ്, UAPA തിരക്കപ്പെട്ട് UAPA, അതായത് നോട്ടീസ് കൈവശം വെച്ചു എന്ന ഒറ്റ പേരിൽ UAPA ചുമത്തിയത് തെറ്റാണ്. അതേസമയം ഇവർക്ക് മാവോയിസ്റ്റുകളുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ പാർട്ടി തക്കമായ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ്. ആ നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും പാർട്ടി ഉറച്ചു നിൽക്കുന്നത്. എന്തായാലും യോഗം പുരോഗമിക്കുന്നു. യോഗത്തിൽ പ്രാഥമിക റിപ്പോർട്ടാണ് സമർപ്പിച്ചിട്ടുള്ളത്. അന്തിമ റിപ്പോർട്ട് ഈ മാസം 10 സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹർഷൻ ഷഹദാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം നിലമ്പൂരിൽ BSNL താൽക്കാലിക ജീവനക്കാരനെ ഓഫീസിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വണ്ടൂർ സ്വദേശി കുന്നത്ത് വീട്ടിൽ രാമകൃഷ്ണനെയാണ് നിലമ്പൂർ BSNL ഓഫീസ് കെട്ടിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശമ്പളം മുടങ്ങിയതിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്തതാണെന്ന് ജീവനക്കാർ പറഞ്ഞു. കഴിഞ്ഞ 10 മാസമായി രാമകൃഷ്ണന് ശമ്പളം ലഭിച്ചിട്ടില്ല. സംഭവത്തെ തുടർന്ന് മൃതദേഹം മാറ്റാൻ അനുവദിക്കാതെ ജീവനക്കാർ ഓഫീസ് ഉപരോധിക്കുകയാണ്. അഷ്കർ അലി ചേരുകയാണ് വിവരങ്ങളുമായി. അഷ്കർ, എന്താണ് സംഭവം? ഹർഷൻ, നിലമ്പൂരിലെ BSNL കേന്ദ്രത്തിൽ ജീവനക്കാരനാണ് ഇപ്പോൾ ആത്മഹത്യപ്പെട്ട രാമകൃഷ്ണൻ. കഴിഞ്ഞ 30 വർഷത്തോളമായി BSNL ജീവനക്കാരനാണ്. എന്നാൽ ഇന്ന് രാവിലെ ഓഫീസിലെത്തിയ ശേഷം ഈ നിലമ്പൂരിലെ ഓഫീസിലെ പാർട്ട് ടൈം സ്വീപ്പറാണ്, കരാർ ജീവനക്കാരനാണ്. അദ്ദേഹം ഇന്ന് രാവിലെ ഇവിടെ എത്തി ഓഫീസ് ക്ലീൻ ചെയ്തതിന് ശേഷം മറ്റ് ഉദ്യോഗസ്ഥരൊക്കെ പുറത്തു പോയൊരു സമയത്ത് ഓഫീസിൻ്റെ അകത്ത് കയറി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. എന്നാൽ അതിനെ തുടർന്ന് അപ്പോൾ തന്നെ ഇവിടെ CIT അതുപോലെ DYFI ഉൾപ്പെടെ BSNL ജീവനക്കാരുടെയൊക്കെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇവിടെ പ്രതിഷേധ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും മൃതദേഹത്തെ ഇവിടെ നിന്ന് മാറ്റാൻ പോലീസുകാർക്ക് സാധിച്ചിട്ടില്ല. ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്, പക്ഷേ ഇതുവരെ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ DGM BSNL ഡെപ്യൂട്ടി ജനറൽ മാനേജറുടെ നേതൃത്വത്തിൽ സമരക്കാരുമായി ഒരു ചർച്ച ഇപ്പോൾ BSNL കേന്ദ്രത്തിനകത്ത് വെച്ച് നടക്കുന്നുണ്ട്. അതേസമയം തന്നെയാണ് ഇപ്പോൾ
പുറത്ത് ഡിവൈഫൈയുടെയും അതുപോലെ മറ്റ് ബി എസ് എൻ എൽ ജീവനക്കാർ കൂട്ടായ്മകളുടെയൊക്കെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇവിടെ പ്രതിഷേധ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10 മാസമായിട്ട് ഇദ്ദേഹത്തിന് ശമ്പളം ലഭിച്ചിട്ടില്ല, വേതനം ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് ഇവിടുത്തെ ജീവനക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുമാത്രമല്ല ഇപ്പോൾ ഇത്രയും ദിവസം 6 മണിക്കൂർ ജോലി ഉണ്ടായിരുന്ന ഇദ്ദേഹത്തിന് കഴിഞ്ഞ മാസം മുതൽ 1.5 മണിക്കൂർ ഒരു ദിവസം 1.5 മണിക്കൂർ മാത്രമായി ജോലി സമയം ചുരുക്കുകയും ചെയ്തിരുന്നു. അതുപോലെ 30 ദിവസം ജോലി ഉണ്ടായിരുന്നത് ആഴ്ചയിൽ 3 ദിവസം വീതം മാത്രമായി ജോലി ചുരുക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കറുത്ത മാനസിക സംഘർഷത്തിന് രാമകൃഷ്ണൻ ഉടമപ്പെട്ടിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് രാമകൃഷ്ണൻ ഇപ്പോൾ ഇന്ന് രാവിലെ നിലമ്പൂരെ ബി എസ് എൻ എൽ ഓഫീസിൽ പ്രതിസന്ധിയിലൂടെ നീങ്ങുകയാണ്. ഇത്തരത്തിൽ ഈ അതിന്റെ ആ പ്രതിസന്ധിയുടെ തുടർച്ചയാണ് ഇതും എന്ന് കരുതാമോ? എന്താണ് അവിടെ സമരം ചെയ്യുന്നവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ? അർഷൻ, ഇവിടെ സമരം ചെയ്യുന്ന ഉന്നയിക്കുന്ന പ്രധാന ആരോപണം ഇതുവരെ രാമകൃഷ്ണന് നൽകേണ്ടിയിരുന്ന എന്താ വേതനം എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ നൽകുക, മാത്രമല്ല കൃത്യമായ നഷ്ടപരിഹാരം രാമകൃഷ്ണനും രാമകൃഷ്ണത്തിൻ്റെ കുടുംബത്തിനും നൽകുക എന്നുള്ള ഒരു ആവശ്യമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ സമാനമായ രീതിയിൽ തന്നെ നിരവധി ജീവനക്കാർ, ഇതുപോലെ കരാർ ജീവനക്കാർ ശമ്പളമില്ലാതെ ബി എസ് എൻ എൽ ജോലി ചെയ്യുന്നുണ്ട്. 10-12 മാസമായി ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്നുണ്ട്. പലരെയും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നൊരു സാഹചര്യമുണ്ട്. പലർക്കും വേതനം വെട്ടിക്കുറയ്ക്കുന്ന, ജോലി സമയം വെട്ടിക്കുറയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനെയെല്ലാം മറികടന്നുകൊണ്ട് കൃത്യമായി ഇതിനെല്ലാം പരിഹാരം ഉണ്ടാകുക എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് തൊഴിലാളികൾ ഇപ്പോൾ പ്രതിഷേധം ഉന്നയിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സി ഐ ടിയുടെയും അതുപോലെ തന്നെ ബി എസ് എൻ എൽ ജീവനക്കാരുടെ നേതൃത്വത്തിലായിരുന്നു സമരം. അതിന് ഐക്യദാർഢ്യമായിക്കൊണ്ട് പിന്നീട് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരും നിലമ്പൂരിലെ ബി എസ് എൻ എൽ കാര്യാലയത്തിലേക്ക് എത്തുകയായിരുന്നു. അതിനുശേഷം എല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ നിലമ്പൂരിലെ ബി എസ് എൻ എൽ കാര്യാലയത്തിന് മുമ്പിൽ നടക്കുന്നത്. ഇതേ സമയം തന്നെ ബി എസ് എൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ബി എസ് എൻ എല്ലിൻ്റെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഇവിടെ ബി എസ് എൻ എല്ലിൻ്റെ നിലമ്പൂരിലെ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം സമരത്തിൻ്റെ നേതാക്കളുമായി ബന്ധപ്പെട്ട്, തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ബി എസ് എൽ ഓഫീസിനകത്ത് ചർച്ച നടക്കുന്നതായി വിവരം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ യൂണിയൻ നേതാക്കളും ഇപ്പോൾ ഇതിനകത്തേക്ക് കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഹർഷൻ അഷ്കരലിയാണ് റിപ്പോർട്ട് നൽകിയത്. ഇപ്പോഴും മൃതദേഹം ആ ബി എസ് എൻ എൽ ഓഫീസിൻ്റെ ഉള്ളിലാണ്. കഴിഞ്ഞ 30 വർഷമായി ജോലി ചെയ്തിരുന്ന ബി എസ് എൻ എല്ലിൽ ജോലി ചെയ്തിരുന്ന താൽക്കാലിക ജീവനക്കാരാണ്. 10 മാസമായി ശമ്പളം മുടങ്ങിയതിനെ തുടർന്നാണ് ഇപ്പോൾ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. വാർത്തകൾ വിശദമായി തുടരുന്നു. മഹാരാഷ്ട്രയിൽ ബി ജെ പി ന്യൂനപക്ഷ സർക്കാർ രൂപീകരിക്കും. ഗവർണർ ഭഗത് സിംഗ് കോഷിയാരിയെ കണ്ട് ദേവേന്ദ്ര ഫഡ്നാവിസ് സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിക്കും. കേവല ഭൂരിപക്ഷം ഇതിനകം തങ്ങൾ ഉറപ്പുവരുത്തിയെന്ന് ബി ജെ പി വ്യക്തമാക്കി. ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഞായറാഴ്ചയ്ക്ക് മുൻപ് സത്യപ്രതിജ്ഞ ചെയ്യും. അതേസമയം ഏകനാഥ് ഷിൻഡെ, സുഭാഷ് ദേശായി എന്നീ എം എൽ എ മാർ ബി ജെ പി അനുകൂല നിലപാട് ശിവസേന നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട്. ആർ രാധാകൃഷ്ണൻ ചേരുകയാണ് വിവരങ്ങളുമായി. രാധാകൃഷ്ണൻ, ഒരു ന്യൂനപക്ഷ സർക്കാർ രൂപീകരിച്ചുകൊണ്ട് ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങളെ എത്തിക്കാമെന്നുള്ള ആത്മവിശ്വാസത്തിലാണോ ബി ജെ പി? എന്താണ് വിശദാംശങ്ങൾ? ഹർഷൻ, കണക്കുകൾ വെച്ച് പരിശോധിച്ചാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത്. ഈ കണക്കുകൾ അനുസരിച്ച് 23 MLA മാരുടെ പിന്തുണ തങ്ങൾക്ക് കുറവുണ്ട് എന്നത് ബി ജെ പി നേതൃത്വം അംഗീകരിക്കുന്നു. പക്ഷേ ശിവസേനയിലെയും എൻ സി പിയിലെയും ചില എം എൽ എ മാർ പിന്തുണ സൂചിപ്പിച്ചു എന്നാണ് ബി ജെ പി നേതൃത്വം വ്യക്തമാക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടിയുമായി, അല്ലെങ്കിൽ സർക്കാർ രൂപീകരണ നീക്കങ്ങളുമായി ബി ജെ പി മുന്നോട്ട് പോകുന്നത്. രാവിലെ ഗവർണറെ കാണാനായിട്ടാണ് ആദ്യം ബി ജെ പി സമയം ചോദിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അത് വൈകിട്ടത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ശിവസേന നിയമസഭാ കക്ഷി യോഗം ചേർന്ന പശ്ചാത്തലത്തിലാണ് ബി ജെ പി നേതൃത്വം ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ശിവസേന യോഗത്തിലും നാടകീയമായിട്ടുള്ള ചില സംഭവങ്ങൾ ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഏകനാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള വിഭാഗം ബി ജെ പിക്കൊപ്പം ചേർന്ന് സർക്കാർ എത്രയും വേഗം രൂപീകരിക്കണം എന്ന ആവശ്യമാണ് ഈ യോഗത്തിൽ ഉന്നയിച്ചതെന്നാണ് നമുക്ക് അറിയാനായി സാധിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ശിവസേനയുടെ നിയമസഭാ കക്ഷി യോഗം ഇപ്പോൾ മുംബൈയിൽ പുരോഗമിക്കുകയാണ്. എന്നാൽ ഇതിനിടയിലും ശിവസേന അവരുടെ നിലപാട് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത് അടുത്ത മുഖ്യമന്ത്രി ശിവസൈനികൻ ആയിരിക്കും എന്നത് തന്നെയാണ്. ഏതായാലും വൈകിട്ടോടുകൂടി തന്നെ മഹാരാഷ്ട്രയിലെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ന്യൂനപക്ഷ സർക്കാർ രൂപീകരിച്ചുകൊണ്ട് എൻ സി പിയിൽ നിന്നും ശിവസേനയിൽ നിന്നുമുള്ള ചിലരുടെ പിന്തുണ നേടിയെടുക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ബി ജെ പി എന്നാണ് രാധാകൃഷ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് ജയ്ഹിന്ദ് ടി വി ക്യാമറമാന് വനിതാ പോലീസ് കോൺസ്റ്റബിളിന്റെ മർദ്ദനം. ക്യാമറമാന്റെ മുഖത്തടിച്ച വനിതാ കോൺസ്റ്റബിൾ ഉപകരണങ്ങൾ തകർക്കുകയും ചെയ്തു. നിയമസഭയ്ക്ക് സമീപം മുൻ മുഖ്യമന്ത്രി ആർ ശങ്കറിന്റെ ചരമ വാർഷിക ദിനാചരണം റിപ്പോർട്ട് ചെയ്യാനെത്തിയപ്പോഴായിരുന്നു സംഭവം. എന്തോന്നാണ് പറയണേ? ആരെ പണിക്കണം?
മാധ്യമ പ്രവർത്തകനെ ആക്രമിച്ച സംഭവം അംഗീകരിക്കാനാകാത്തതാണെന്നും വിഷയം മുഖ്യമന്ത്രിയെയും സ്പീക്കറെയും ധരിപ്പിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. കാണാനും അതോടൊപ്പം തന്നെ റിപ്പോർട്ട് ചെയ്യാനും വന്ന മാധ്യമപ്രവർത്തകന് നേരെയാണ് ഈ അക്രമം ഉണ്ടായത്. അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. പത്രലേഖകരെ പ്രത്യേകിച്ചും ഇത്തരം, കാരണം അവരെപ്പോഴും വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിൽ പണിയെടുക്കുന്നവരാണ്. അവർക്ക് വേണ്ട സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് ഗവൺമെൻറ് ചുമതലയാണ്. അതിന് നേതൃത്വം കൊടുക്കേണ്ട പോലീസ് തന്നെ വളരെ മോശമായ ഭാഷയിൽ സംസാരിക്കുകയും കരണത്തടിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്ത സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുന്നു. വിശദാംശങ്ങളുമായി അല്ലമീൻ ചേരുകയാണ്. അല്ലമീൻ, എന്താണ് സംഭവം? മുൻ മുഖ്യമന്ത്രി ആർ ശങ്കറിന്റെ ചരമവാർഷിക ദിനാചരണ പരിപാടി റിപ്പോർട്ട് ചെയ്യാൻ എത്തിയപ്പോഴായിരുന്നു സംഭവം. വാഹന പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട ചില സംസാരമാണ് പിന്നീട് തർക്കത്തിലേക്ക് മാറിയത്. യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് വനിതാ പോലീസ് ക്യാമറാമാനെ കയ്യേറ്റം ചെയ്യുകയും അതുപോലെ അസഭ്യം പറയുകയും ചെയ്തത്. കൂടെ ഉണ്ടായിരുന്ന മറ്റു സഹപ്രവർത്തകർ ഈ വനിതാ പോലീസിനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു പ്രകോപിതയായി നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാനായത്. പിന്നീട് ഈ വിഷയം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഏറ്റെടുത്തു. മുഖ്യമന്ത്രിയുടെയും സ്പീക്കറുടെയും ശ്രദ്ധയിൽ വിഷയം പെടുത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അപ്പം പത്രപ്രവർത്തക യൂണിയനും ഇതിനെതിരെ മുഖ്യമന്ത്രിക്കും DGP പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ്. അല്ലമീനാണ് വിവരങ്ങൾ നൽകിയത്. വാർത്തകൾ വിശദമായി ഇവിടെ പൂർത്തിയാവുകയാണ്.